നമസ്കാരം. മണി മാറ്റേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഓഹരി വിപണി സർവകാല റെക്കോർഡും തകർത്തുകൊണ്ട് ഓരോ ദിവസവും മുന്നേറുന്നതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം അഭൂതപൂർവമായ ചില പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളുമൊക്കെ ഓഹരി വിപണിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നതും അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ അധികമൊന്നും ആരും ശ്രദ്ധിക്കാത്ത ഒരു കൊച്ചു കമ്പനി മജസ്കോ ഇന്ത്യ എന്നുള്ള കമ്പനി ഒരു കാലത്തും ഒരു കമ്പനിയും പ്രഖ്യാപിക്കാത്ത രീതിയിലുള്ള ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേവലം 5 രൂപ മുഖവിലയുള്ള മജസ്കോ ഇന്ത്യയുടെ ഓഹരിയുടെ മേൽ പ്രതി ഓഹരി ഏതാണ്ട് 20% ഓഹരി മുഖവിലയ്ക്ക് ഇടെ മുകളിൽ ഉള്ള ഡിവിഡൻഡാണ് മജസ്കോ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ഷെയറിന് 974 രൂപയാണ് മജസ്കോ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അത് ഓഹരിക്ക് കഴിഞ്ഞ ദിവസം കമ്പോളത്തിലുണ്ടായിരുന്ന വിലയേക്കാൾ കൂടുതലാണ് എന്നുള്ളത് ഒരു സർവകാല റെക്കോർഡാണ്. അത് ഇന്ത്യയിലല്ല, ലോകത്തെവിടെയെങ്കിലും ഒരു ഓഹരിക്ക് ഓഹരിയുടെ കമ്പോള വിലയേക്കാൾ കൂടിയ ഒരു ഡിവിഡൻഡ് പ്രഖ്യാപിച്ചതായിട്ട് ആരും കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ എന്താണ് ഒരു അത്യപൂർവമായ ഈ സംഭവത്തിന് പിന്നിലുള്ളത്? പലരും ഇന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഈ ഓഹരി വാങ്ങിക്കുവാൻ വേണ്ടി ഓടിക്കൂടുകയും ഉണ്ടായിട്ടു. ഇവിടെയാണ് ചതിക്കുഴി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. ഓഹരി വിപണിയെ സംബന്ധിച്ച് ആഴമായ പഠനങ്ങൾ നടത്താത്ത, അതിലെ ചതിക്കുഴികൾ മനസ്സിലാക്കാത്ത സാധാരണ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു കെണിയാണ്. എന്താണ് മജസ്കോ ഇന്ത്യ? മജസ്കോ ഇന്ത്യയുടെ ബിസിനസ് എന്താണ്? മജസ്കോ ഇന്ത്യ ഏത് സാഹചര്യത്തിലാണ് ഇത്രമാത്രം വലിയ ഒരു ഓഹരിയുടെ മേലുള്ള ആദായം പ്രഖ്യാപിച്ചത്, ആളുകൾക്ക് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചത് എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരവസരമാണിത്. മജസ്കോ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ചെറിയ കമ്പനിയായിരുന്നു. അവരുടെ ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ മഹാഭൂരിപക്ഷവും നടക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ചെയ്യുന്ന, ടെക്നോളജി സഹായം ചെയ്യുന്ന ഒരു കമ്പനിയാണ് മജസ്കോ. ഇവരുടെ വരുമാനം വരുന്നത് അമേരിക്കയിലുള്ള സബ്സിഡിയറി കമ്പനിയിൽ നിന്നാണ് വരുമാനത്തിൻ്റെ ഏതാണ്ട് മഹാപങ്കും വരുന്നത്. ഈ അടുത്ത നാളുകളിൽ അമേരിക്കൻ സബ്സിഡിയറി ഇവർ വിറ്റഴിച്ചു, അവരുടെ ബിസിനസ് വിറ്റഴിച്ചു. അതിൽ നിന്ന് കിട്ടിയ ഏതാണ്ട് 3000 കോടി രൂപയാണ് വരുമാനമുണ്ടായത്. ആ ഒരു വരുമാനം മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മജസ്കോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ യാതൊരു വരുമാനവുമില്ല. ഇങ്ങനെ കിട്ടിയ ഈ വരുമാനം ഒറ്റയടിക്ക് ഡിവിഡൻ്റായിട്ട് പ്രഖ്യാപിച്ച് കൊടുക്കുന്നതോടുകൂടി ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കടലാസ് കമ്പനിയായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ മജസ്കോ ഇന്ത്യയുടെ ഓഹരിയിൽ ഇത്രമാത്രം വലിയ ഒരു ഡിവിഡൻഡ് ലാഭവിഹിതം കിട്ടുന്നുവെന്ന് കരുതി ഓടി വന്ന് വാങ്ങിച്ചവർക്കുള്ള അനുഭവം എന്താണ് എന്ന് നമുക്ക് വിലയിരുത്തി നോക്കാം. അതിസങ്കീർണമായ സാങ്കേതിക കണക്കുകളിലേക്കും ടെക്നിക്കൽ ജാർഗണിലേക്കും ഒന്നും പോവുക എന്നുള്ളത് ഈ പരിപാടിയുടെ ലക്ഷ്യമല്ല. എങ്കിൽ പോലും അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുന്നത്ര ലളിതമായി ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഇതിനകത്തെ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇന്നലെ 970 രൂപ റേഞ്ചിൽ, അല്ല 980 രൂപ റേഞ്ചിൽ ഈ ഓഹരി വാങ്ങിച്ച സാധാരണ നിക്ഷേപകനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ, ഈ ഓഹരിക്ക് December 25 അവസാനം റെക്കോർഡ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെക്കോർഡ് ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും വാങ്ങിച്ച വിലയേക്കാൾ വലിയ ഒരു തുക, 1,00,000 രൂപയ്ക്ക് ഇപ്പോൾ ആ ഓഹരി വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 1,00,000 രൂപയ്ക്ക് മുകളിൽ ഡിവിഡൻ്റായിട്ട് മാത്രം വരുന്നു ഓഹരി പിന്നെയും പേരിലുണ്ടാവുമെന്നുള്ള വൻ ലാഭപ്രതീക്ഷയോടുകൂടിയാണ് പലരും ഓടിയണഞ്ഞത്. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് ഈ ഡിവിഡൻ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം, കൊടുത്തതിന് ശേഷം ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായി യാതൊരു അസറ്റുമില്ല, യാതൊരു ബിസിനസ്സുമില്ല. ആ കമ്പനി പ്രാക്ടിക്കലായിട്ട് ഏതാണ്ട് ഇല്ലാതാവുന്ന അവസ്ഥയാണ്. കടലാസിൽ മാത്രമായിട്ടായിരിക്കും ആ കമ്പനി പിന്നീട് അവശേഷിക്കുന്നത്, ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്, നമ്മുടെ ടാക്സേഷൻ സംവിധാനം വളരെ സങ്കീർണമാണ്. അടുത്ത കാലത്തായിട്ട് ഓഹരി വിപണിയെ സംബന്ധിച്ചുള്ള ടാക്സേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ ചടുലമായ മാറ്റങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഓഹരി വിപണിയിൽ നിന്നും ഡിവിഡൻഡിന് പൂർണ്ണമായിട്ടും നികുതി രഹിതമായിരുന്നു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം. കമ്പനിയുടെ ഒരു ബാധ്യതയായിരുന്നു നികുതി കൊടുക്കുക എന്നുള്ളത്, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്. ഇപ്പം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് മാറ്റി കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ
നികുതി ബാധ്യത പ്രത്യേകമൊന്നുമില്ല. അതേസമയം ഡിവിഡൻഡ് ലഭിക്കുന്ന നിക്ഷേപകനാണ് എല്ലാ നികുതി ബാധ്യതയുമുള്ളത്. അത് മറ്റൊരു സാധാരണ ഇൻകം പോലെ കരുതുകയും അതനുസരിച്ച് നികുതി നൽകുകയും ചെയ്യണം. അപ്പോൾ 1,00,000 രൂപയ്ക്ക്, നമ്മുടെ ഉദാഹരണത്തിൽ 1,00,000 രൂപയ്ക്ക് കഴിഞ്ഞ ദിവസം ഇപ്പോഴും ഈ ഓഹരി വാങ്ങിക്കുന്ന ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 1,00,000 രൂപയ്ക്ക് തൊട്ട് മുകളിൽ മുടക്കിയ മുതലോ അതിൽ കൂടുതലോ ആയിട്ട് ഡിവിഡൻഡ് കിട്ടും. അത് വൻ ലാഭമാണെന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ സംഭവിക്കുന്നത്, ഈ ഡിവിഡൻഡ് ഒരു ഹയർ ഇൻകം ബ്രാക്കറ്റിൽ പെട്ട ഒരു നിക്ഷേപകനാണെങ്കിൽ, അതായത് 1,00,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള ഒരു നിക്ഷേപകന്, ഓഹരി വിപണിയിൽ നിന്നല്ല ഏതെങ്കിലും മേഖലയിൽ നിന്ന് 10,00,000 കൂടുതൽ വരുമാനമുള്ള ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റു വരുമാനമായി കണക്ക് കൂട്ടി ഏതാണ്ട് 43% നികുതി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതായത് 1,00,000 രൂപയ്ക്ക് ഈ ഓഹരി വാങ്ങിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഓഹരിയുടെ റെക്കോർഡ് ഡേറ്റ്, ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് കഴിയുമ്പോൾ ഈ ഓഹരിക്ക് കാര്യമായി യാതൊരു വിലയും ഉണ്ടാവില്ല. അതേസമയം ഈ 1,00,000 രൂപ ഡിവിഡൻഡായിട്ട് കിട്ടുന്നതിൻ്റെ ഏതാണ്ട് 43% 430,000 രൂപ ഡിവിഡൻഡ് ടാക്സ് ആയിട്ട് പോവുകയും ചെയ്യും. ഫലത്തിൽ വൻ നഷ്ടമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള മജസ്കോ ഇന്ത്യയുടെ ഓഹരിയിൽ നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ച് അനുഭവിക്കുവാൻ പോകുന്നത്. ഒന്ന്. രണ്ടാമത്, ഈ ഡിവിഡൻഡ് ഡിവിഡൻഡിന് റെക്കോർഡ് ഡേറ്റിന് മുമ്പ് തന്നെ വിൽക്കുക എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ള ഒരു മാർഗം എന്നുള്ളത്, കഴിഞ്ഞ വർഷം ഈ ഒരു വർഷം ഈ ഷെയറിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 100% ഗ്രോത്ത് ആണ് ഉണ്ടായത്. ഈ ഒരു വർഷം മുമ്പ്, 12 മാസം മുമ്പ് ഏതാണ്ട് 500 രൂപയ്ക്ക് താഴെ വില ഉണ്ടായിരുന്ന ഷെയർ ഏതാണ്ട് ഡബിൾ ചെയ്തിട്ടുണ്ട്. 100% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 500 രൂപയ്ക്ക് വിലയ്ക്ക് അതിനു മുമ്പ് ഈ ഷെയർ വാങ്ങിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചു, അല്ല ഈ വർഷം ആദ്യം ഈ ഒരു വർഷം മുമ്പ് വാങ്ങിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഷെയർ വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭം മുഴുവൻ ഏതാണ്ട് 100% ഒരു പകുതി ലാഭമായിരിക്കും. 1,00,000 രൂപയ്ക്ക് വിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്താണ്ട് 500,000 രൂപ ലാഭമാണ്. ആ ലാഭത്തിന് മേലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനാണ്. 12 മാസം മുമ്പാണ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഇപ്പോൾ ആ ഷെയർ വിറ്റാൽ, ഡിവിഡൻഡിന് കാത്തിരിക്കാതെ റെക്കോർഡ് ഡേറ്റിന് മുമ്പ് വിറ്റ് കഴിഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സേഷൻ ബെനഫിറ്റ് ഉണ്ടാവും. 1,00,000 രൂപ വരെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നികുതിയിൽ നിന്ന് ഒഴിവായിട്ടുള്ളതാണ്. രണ്ടാമത്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ബാക്കി വരുന്ന ലാഭത്തിനും 1,00,000 മുകളിൽ വരുന്ന ലാഭത്തിന് 10% മാത്രമാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉള്ളത്. അപ്പോൾ ഡിവിഡൻറ്റിന് കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ഡിവിഡൻറ്റിന് മുമ്പ് ഈ ഷെയർ വിറ്റ് ക്യാപിറ്റൽ ഗെയിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക, ടാക്സേഷനുള്ള അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നേട്ടം. ഇത് ആളുകൾ, ഇത് അടുത്ത കാലം കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ഈ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് പലർക്കും ഇതേപ്പറ്റി അജ്ഞാതമാണ്. കഴിഞ്ഞ ദിവസം ഈ ഷെയർ വാങ്ങിച്ച ആളുകളോട് സംസാരിച്ചപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വാങ്ങിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അയ്യോ, വലിയ ഡിവിഡൻ്റ് ആണല്ലോ കിട്ടുന്നത്, ഡിവിഡൻറ്റിന് ടാക്സും ഇല്ലല്ലോ എന്ന് പറഞ്ഞാണ് പലരും വാങ്ങിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് 25-ാം തീയതിക്ക് മുമ്പ്, റെക്കോർഡ് ഡേറ്റിന് മുമ്പ് ഈ ഓഹരിയിൽ നിന്ന് പിൻവാങ്ങുന്നതാണ് ഏതൊരു നിക്ഷേപകനെ സംബന്ധിച്ചും നല്ലത്. നേരത്തെ നിക്ഷേപം നടത്തിയവരെ സംബന്ധിച്ചും ഈ ഒരു വർഷത്തിനുള്ള നിക്ഷേപം നടത്തിയവരെ സംബന്ധിച്ചിടത്തേക്കും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനേ ഉണ്ടാവുന്നുള്ളൂ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിലും പരമാവധി കൊടുക്കേണ്ടത് 15%. അതേസമയം ഹൈ ഇൻകം ബ്രാക്കറ്റിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 15% ഡിവിഡൻറ്റിന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 43% കൊടുക്കേണ്ടി വരും. അപ്പോൾ 43% നിന്നും 15% ഇടയ്ക്കുള്ള ഒരു ലാഭം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് ഒരു വർഷത്തിനുള്ളിൽ ഈ ഷെയർ വാങ്ങിച്ചവരെ സംബന്ധിച്ചുമുണ്ടാവും. അടുത്ത ദിവസങ്ങളിൽ, ഇന്നലെയോ ഇന്നോ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഷെയർ വാങ്ങിച്ചവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ നഷ്ടത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ടാക്സബിൾ ഇൻകം ഉള്ള ആളുകളാണെങ്കിൽ, ഓഹരി വിപണിയിലുള്ള ഒരു വലിയ വിഭാഗവും ടാക്സബിൾ ഇൻകം ഉള്ളവരാണ്. ആ ടാക്സബിൾ ഇൻകം ഉള്ളവരെ സംബന്ധിച്ച് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ലൊരു മാർഗം, നിങ്ങൾ ഏത് ദിവസം, ഒരു വർഷം മുമ്പോ ഒരു വർഷത്തിനുള്ളിലോ അതോ ഈ അടുത്ത ദിവസങ്ങളിലോ ഈ ഓഹരി വാങ്ങിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അടുത്ത ദിവസങ്ങളിൽ വാങ്ങിച്ചവരെ സംബന്ധിച്ച് ചെറിയ നഷ്ടമുണ്ടാകും, നഷ്ടത്തിൽ പോലും ഇത് വിറ്റ് ഈ ഓഹരി കൈയൊഴിയുക എന്നുള്ളതാണ് ഓരോരുത്തർക്കും സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല സാമ്പത്തിക നിലപാട് എന്നുള്ളത്. അപ്പോൾ ഓഹരി വിപണിയിൽ ഇതുപോലെയുള്ള ചതിക്കുഴികൾ ഉണ്ടാവും. അത്യപൂർവമായ തീരുമാനങ്ങൾ ചില കമ്പനികൾ എടുക്കുമ്പോൾ അത് റീസ്ട്രക്ചറിങ് ആവാം, അത് ഷെയർ ബൈബാക്ക് ആവാം, അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഡിവിഡൻഡ് ഡിക്ലറേഷനാവാം. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ വിലയിരുത്തി, സ്വയം വിലയിരുത്തുകയോ അല്ലെങ്കിൽ അതറിയാവുന്ന നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ കൈകൊള്ളുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ച് വലിയ പ്രസക്തമായിട്ടുള്ള കാര്യമൊന്നും അല്ല എങ്കിൽ പോലും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ സാമ്പത്തിക രംഗവും കോർപ്പറേറ്റ് മേഖലകളും ഓഹരി വിപണിയും ഒക്കെ പരസ്പരം കെട്ടുപിണഞ്ഞാണ് കിടക്കുന്നത്. ഇതിൽ നിന്ന് വേർതിരിക്കുവാനാവില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പുകൾ വലിയ മാമാങ്കങ്ങളാണ്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മറ്റൊരു തിരഞ്ഞെടുപ്പ് മാമാങ്കവും ഈ അടുത്ത ദിവസം കഴിഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് മാമാങ്കം നമുക്കൊരു ഉത്സവമാണ് എല്ലാ കാലത്തും. മലയാളികളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ ബന്ധുക്കളും ഹർത്താലുകളുമാണ് നമ്മൾ എന്നും ഉത്സവങ്ങളായിട്ട് ആഘോഷിക്കുന്നത്. നമ്മളെന്നും ആനന്ദിക്കുവാൻ കണ്ടെത്തുന്ന അവസരങ്ങൾ. നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കവും കൂടി കഴിഞ്ഞിരിക്കുന്നു. അത് പക്ഷേ നമ്മുടെ ഓഹരി വിപണിയുമായി അതിനൊരു ചെറിയ ബന്ധമുണ്ട് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ട, രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ട, പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്, കേരളത്തിൽ രണ്ട് രാഷ്ട്രീയ മുന്നണി, പ്രബലമായ രണ്ട് രാഷ്ട്രീയ മുന്നണികൾക്കും അല്ലെങ്കിൽ മൂന്ന് രാഷ്ട്രീയ മുന്നണികൾക്കും അപ്പുറം ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ പിൻബലത്തോടുകൂടി എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി ഒരു പ്രത്യേക 2020 എന്നുള്ളൊരു സംവിധാനം അവിടെ ഭരണത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതും അത് ജനശ്രദ്ധയെ ആകർഷിക്കുകയും ലോകവ്യാപകമായിട്ട് തന്നെ പലപ്പോഴും അത് രാഷ്ട്രീയ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസം അവിടെ കേരളത്തിൽ പരസ്പരം കൊല്ലുകയും വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് മുന്നണികൾ ഒന്നിച്ച് ചേർന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ പോകുന്നവരെ തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നതൊക്കെ നമ്മളെല്ലാ മാധ്യമങ്ങളിലൂടെ കാണുകയും ചെയ്തു. അത്രമാത്രം ശത്രുക്കളാണ് വ്യവസായികളും വ്യവസായികൾ പിൻബലം നൽകുന്ന ആളുകളും എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ കിഴക്കമ്പലത്ത് മാത്രമല്ല, കിഴക്കമ്പലത്തോട് ചേർന്ന് കിടക്കുന്ന ഏതാണ്ട് പല പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ ഏതാണ്ട് 5 പഞ്ചായത്തുകളിൽ ഈ പുതിയ മോഡൽ, രാഷ്ട്രീയാതീതമായ ഈ മോഡല് വൻ വിജയം നേടി എന്നുള്ളതാണ്. കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ മുന്നണികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒന്നു ചേർന്ന് എതിർത്തിട്ട് പോലും കിറ്റക്സ് പ്രൊമോട്ട് ചെയ്ത 2020 എന്ന സംവിധാനവും അതിനോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനങ്ങളും പല സ്ഥലത്തും നിർണായകമായ വിജയം നേടുകയും ജനപ്രീതി നേടുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളമുള്ള നിലപാടുകൾ മനസ്സിലാക്കി വ്യവസായ മേഖലയിലേക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിലുമൊക്കെ കോൺട്രിബ്യൂഷൻ നടത്തുന്ന ആളുകളെ അംഗീകരിക്കുവാനും രാജ്യത്തിൻ്റെ പുരോഗതിയിൽ അവർക്കുള്ള പങ്കാളിത്തമൊക്കെ മനസ്സിലാക്കുവാനും എല്ലാവരും തയ്യാറാകണം എന്നുള്ള ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത് പൊതുവിൽ. പക്ഷെ നമുക്ക് സ്പെസിഫിക്കായിട്ട് കൃത്യമായിട്ട് പറയേണ്ട ഒരു കാര്യം, കിഴക്കമ്പലം ടെക്സ്റ്റൈൽസിൻ്റെ കിറ്റക്സിൻ്റെ, കിഴക്കമ്പലം പഞ്ചായത്തിലുള്ള ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കിറ്റക്സിൻ്റെ ഓഹരി വിപണിയിൽ ഇന്ന് വലിയ കുതിപ്പുണ്ടായി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കിറ്റക്സിൻ്റെ ഓഹരിയെ പറ്റി പറഞ്ഞതാണ്. എനിക്കതിൽ നിക്ഷേപമില്ല, പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ രാഷ്ട്രീയ സാമ്പത്തിക രംഗത്തെ സംഭവങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു കാര്യത്തിൽ കിഴക്കമ്പലം ടെക്സ്റ്റൈൽസിൽ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എക്സ്പോർട്ട് ഹൗസാണ്, വളരെയേറെ ആളുകൾക്ക് ജോലി കൊടുക്കുന്നതാണ്. അപ്പോൾ അവരുടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട കിറ്റക്സിൻ്റെ ഓഹരിയിൽ കഴിഞ്ഞ ഇന്ന് വലിയ കുതിപ്പുണ്ടായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കിഴക്ക് ഇന്ന് ഏതാണ്ട് 100 രൂപയിൽ നിന്ന് 2-3 ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് വർദ്ധിച്ച് ഇന്ന് 120-125 രൂപയിലേക്ക് ആ ഓഹരി കുതിച്ചുയർന്ന് ഏതാണ്ട് 25% ഗ്രോത്ത് ഉണ്ടായിരിക്കുന്ന 3-4 ദിവസം കൊണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. അതാണ് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇത് ശ്രദ്ധിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടതാണ്. ആളുകളുടെ നിലപാടിലൊന്ന് ഒരു മാറ്റം. മറ്റൊന്ന്, കഴിഞ്ഞ 3 മാസം രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ച് തന്നെ, രാഷ്ട്രീയമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്, പക്ഷേ രാഷ്ട്രീയം നമുക്ക് മാറ്റി നിർത്താനാവില്ല. തരും സാമ്പത്തിക കാര്യങ്ങളെ അത്രമാത്രം സ്വാധീനിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളായതുകൊണ്ട് കഴിഞ്ഞ 2 മാസം കൊണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഏതാണ്ട് 10-20% വർധനയുണ്ടായി. എന്നാൽ ഈ 10-20 അതേസമയം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർ പ്രൈസ് ഏതാണ്ട് 10-20% താഴേക്ക് പോയി. ഏതാണ്ട് 2,300 രൂപയിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർ പ്രൈസ് 1,900 റേഞ്ചിലേക്ക് മാറി. ഇപ്പോഴും ആ റേഞ്ചിലാണ് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് 400 രൂപയുടെ കുറവുണ്ടായി റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ. അതിൻ്റെ കൂടെ ഇന്നലെ 2 ദിവസങ്ങളായി വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ റിലയൻസിൻ്റെ ജിയോ പ്രതീക്ഷിച്ചതുപോലെ പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളതും എയർടെല്ലും ഐഡിയയും കരുത്ത് കാണിച്ച് പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പുതിയ വാർത്ത എന്നുള്ളത്. അതോടൊപ്പം ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം ജിയോയെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുവെന്ന സൂചനകളുമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്.
ഒരു രാജ്യത്തെ ഒരു വ്യവസായത്തിനും ഒരു വ്യവസായ കുടുംബത്തിനും പൂർണ്ണമായും ആ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങളെയും ജനങ്ങളുടെ പ്രശ്നങ്ങളെയും ഒക്കെ അത് യഥാർത്ഥത്തിലുള്ള പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ഊതിവീർപ്പിച്ച പ്രശ്നമായിരിക്കാം പ്രശ്നങ്ങളായി മറ്റുള്ള ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവതരിപ്പിക്കുന്നതായിരിക്കാം. എങ്ങനെയായിരിക്കും എങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുന്നതെങ്കിലും രാജ്യത്ത് നടക്കുന്ന സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അത് കർഷക സമരമാവാം തൊഴിലാളി സമരമാകാം മറ്റോ അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള കാര്യമാകാം അല്ലെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളാവാം ഇവയൊന്നും മാനിക്കാതെ അവയ്ക്കൊക്കെ കീഴടങ്ങണമെന്നോ തലകുലിക്കണമെന്നോ അംഗീകരിക്കണമെന്നോ അല്ല, പക്ഷേ അവയെയൊക്കെ പരിഗണിച്ച് വിലയിരുത്തി അവധാനതയോടുകൂടി അവയെ സമീപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ തങ്ങൾ നടത്തുന്ന വ്യവസായത്തെ സംബന്ധിച്ചും അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കുവാനുള്ള ആ ഒരു യാഥാർത്ഥ്യബോധം വ്യവസായികൾക്കുണ്ടായില്ലെങ്കിൽ അങ്ങനെയുള്ള വ്യവസായങ്ങളിൽ മുതൽ മുടക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിക്ഷേപകരെ സംബന്ധിച്ച് നഷ്ടമുണ്ടാകും. അത് സ്റ്റെർലൈറ്റ്സിൻ്റെ തമിഴ്നാട്ടിലെ പ്ലാന്റിനെ സംബന്ധിച്ചാണെങ്കിലും വർഷങ്ങളായിട്ട് അടച്ചു പൂട്ടിക്കിടക്കുകയാണ്, വെടിവെയ്പ്പുണ്ടായി, ആളുകൾ കൊല്ലപ്പെട്ടു. പക്ഷേ സ്റ്റെർലൈറ്റിൻ്റെ പ്ലാന്റ് വൻ കോടിക്കണക്കിന് രൂപയുടെ വൻ നിക്ഷേപം നടത്തിയിരിക്കുന്ന സ്റ്റെർലൈറ്റിൻ്റെ പ്ലാന്റ് അവിടെ അടച്ചു പൂട്ടിക്കിടക്കുന്നു. അപ്പോൾ റിലയൻസിൻ്റെ ജിയോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബഹിഷ്കരിക്കുവാൻ കർഷകരെ രാജ്യവ്യാപകമായി ആഹ്വാനം നൽകുന്നു. സ്വാഭാവികമായിട്ടും അതിനൊക്കെ പ്രതികരണം ഓഹരി വിപണിയിലും ഉണ്ടാവും. ഇത് നമ്മുടെ നിക്ഷേപങ്ങളെയൊക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ കേവലമായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തിക്കൊണ്ട് കമ്പനികളെയോ കമ്പനികളുടെ പെർഫോമൻസിനെയോ ഓഹരി വിലയെയോ ഒന്നും നിലനിർത്താനാവില്ല എന്നുള്ളത് മനസ്സിലാക്കി നിക്ഷേപം നടത്തേണ്ടതുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ സാമ്പത്തിക വ്യവസ്ഥ നിലനിൽക്കുകയുള്ളൂ. സാമ്പത്തിക വ്യവസ്ഥയിൽ ഓരോ കമ്പനിയും നിലനിൽക്കുന്നതും വളരുന്നതും ആ സംവിധാനത്തോട് എങ്ങനെ ഫലപ്രദമായി ആരോഗ്യകരമായി പ്രതികരിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യവസായങ്ങൾ പണ്ട് നമ്മൾ കാർഷിക മേഖല മൺസൂണിൻ്റെ കൈകളിൽ ചാഞ്ചാടുന്നതായിട്ട് നമ്മൾ പണ്ട് പറയാറുണ്ടായിരുന്നു. ഇന്ത്യ അതുപോലെ തന്നെയാണ്. നമ്മുടെ വ്യവസായങ്ങൾ എത്രമാത്രം സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ അവകാശപ്പെട്ടാലും ഇപ്പോഴും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ താല്പര്യങ്ങളും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അവയും അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഒരു വ്യവസായ ഏതൊരു വ്യവസായത്തിൻ്റെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും പിന്നിൽ ആ രാജ്യത്തുള്ള പൊതുവായ മറ്റു സംവിധാനങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിക്ഷേപം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന സൂചന. മലയാളി വാർത്താ പ്ലസ് Like, share and subscribe.